ഗുഡ് മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. രാവിലെ സമയം റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതോട് ചേർന്ന് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഒന്ന് വായിക്കട്ടെ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 23-ാം വാക്യം കൂടെ വായിക്കട്ടെ. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഈ ഭാഗങ്ങളിൽ എല്ലാം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ആത്മാവിനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ത്രിയേക ദൈവത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഏത് ദൈവവൈതലിൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വാസം. ഇവിടെ കർത്താവ് തന്നെ പറയുന്നതാണ്, ഞങ്ങൾ അവനോടുകൂടെ വന്ന് വാസം ചെയ്യും. ഞങ്ങൾ പിതാവും പുത്രനും മാത്രമല്ല, നമ്മുടെ ഉള്ളിലിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമ്മുടെ ഉള്ളിലേക്ക് അയച്ചു തരുന്ന ആ പിതാവിൻ്റെ സ്നേഹം. ഈ ത്രിയേക ദൈവം നമ്മിൽ വസിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, റോമാലേഖന 8-ാം അധ്യായത്തിൽ പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, അത് ദൈവത്തിൻ്റെ ആത്യന്ത ശക്തി വ്യാപരിച്ചത് നിമിത്തമായിട്ട് ആ പുത്രനായ ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ശക്തിയാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ലോകമെമ്പാടും ആ ഉയർപ്പിൻ്റെ ആ പെരുന്നാളി ദിവസങ്ങളിൽ ആഘോഷിച്ചു. എന്നാൽ വാസ്തവമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദൻ്റെ ഉള്ളിൽ ഈ അത്യന്ത ശക്തി കുടികൊള്ളുന്നു എന്നുള്ള ആ വലിയ വസ്തുത നാം തിരിച്ചറിയണം. നമ്മിൽ ഓരോരുത്തരിലും വസിക്കുന്ന ആത്മാവ് യേശു ക്രിസ്തു ആ കല്ല റോമാ ഗവൺമെൻറ് വെച്ച ആ കല്ലറയുടെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് ആ പാതാള ഗോപുരങ്ങളുടെ ശക്തിയെ ഭേദിച്ചുകൊണ്ട് ആ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അവനിവിടെ ഇല്ല എന്ന് ദൂതന്മാർ സാക്ഷി പറയത്തക്കവണ്ണം ആ വെളിപ്പെട്ട ദൈവം, അതേ ശക്തി നമ്മുടെ ഉള്ളിലും വ്യാപരിക്കുന്നുണ്ട്. നമുക്കറിയാം, മരണമെന്ന് പറയുന്നതൊരു വേർപാടാണ്. മരണം ഒരു ചിലതിൻ്റെ എല്ലാം അന്ത്യമാണ്. മരണം നമുക്ക് ദുഃഖം തരുന്നതാണ്, നമുക്ക് നിരാശ തരുന്നതാണ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രത്യാശകളും പ്രതീക്ഷകളും അസ്തമിക്കുന്ന ഇടമാണ് മരണത്തിൻ്റെ, നിത്യമായൊരു വേർപാടിൻ്റെ അനുഭവം. എന്നാൽ അതിൽ നിന്നുള്ള ഉയർപ്പ്, അതിൽ നിന്നുള്ള വിടുതലാണ് കർത്താവ് ഇവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ഒരു പ്രത്യാശ തരുവാൻ, ഒരു പുതുക്കം തരുവാൻ, ഒരു ജീവൻ തരുവാൻ, നമ്മുടെ നിരാശ മാറ്റുവാൻ നമ്മിലേക്ക് ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നുണ്ട്. അതിനെ നാം ആ അത്യന്ത ശക്തിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളും മാറ്റി, എല്ലാ അസ്തമിക്കപ്പെട്ട പ്രതീക്ഷകളും മാറ്റി ഒരു ജീവൻ്റെ പുതുക്കത്തിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നമ്മുടെ മരണത്തിന് ശേഷം നമുക്കൊരു പ്രതീക്ഷയുണ്ട്, നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അതുമാത്രമല്ല, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോഴും നിരാശജനകമായ ഏതനുഭവത്തിൻ്റെ മധ്യത്തിലും ഒരു ഉയർപ്പ്, ഒരു പുത്തൻ ഉണർവ് നമുക്ക് തരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അതിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കിടയാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട്, ആ ബോധ്യം തന്നെ നമുക്ക് ശക്തി പകരുന്നതാണ്. നാം ഒരിക്കലും അനാഥരല്ല. നമ്മുടെ ഉള്ളിൽ ആ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കർത്താവ് തന്നെ വാഗ്ദത്തം ചെയ്തു തന്നെ, ഞങ്ങൾ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ
ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ ഈ കർത്താവ് നമ്മെ സഹായിക്കും, ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഈ അത്യന്ത ശക്തി അതിനെ നമ്മെ ബലപ്പെടുത്തുമെന്നുള്ള ആ വലിയ ധൈര്യത്തോടെ നമ്മുടെ ജീവിതയാത്ര ക്രമീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.